2017 നവംബർ 26 ഹക്കീം ഹുസൈനെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ വർഷത്തെ ഏറ്റവും തണുപ്പുള്ള രാത്രികളിൽ ഒന്നായിരുന്നു അത്. 7 വയസ്സ് മാത്രമാണ് ഹക്കീമിൻ്റെ പ്രായം. അവന് ഹൃദയാഘാതം സംഭവിച്ചതായി ഡോക്ടർമാർക്ക് മനസ്സിലായി. തുടർന്ന് സംഭവസ്ഥലത്ത് വച്ച് തന്നെ അവൻ മരണപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. ആസ്മ അറ്റാക്കായിരുന്നു മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. ആ സമയത്ത് പുറത്തെ താപനില 2 അല്ലെങ്കിൽ 3 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. ഹക്കീം ഒരു ടോപ്പും പൈജാമയും മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. രാത്രിയിൽ കടുത്ത ആസ്മ ബാധിച്ച് 7 വയസ്സുള്ള മകൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ മാതാവായ ലോറ മയക്കുമരുന്ന് വലിച്ച് ബോധമില്ലാതെ ഉറങ്ങുകയായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ടു. മകന്റെ ആസ്മ പമ്പ് ഉപയോഗിച്ച് മയക്കുമരുന്ന് വലിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അതേസമയം തൻ്റെ മേലിൽ ചാർത്തപ്പെട്ട കുറ്റം അവൾ അപ്പാടെ നിഷേധിച്ചു. സ്വന്തം മകൻ മരിക്കാനിടയായ കുറ്റത്തിന് ഇംഗ്ലണ്ടിലെ കോവാൻട്രി ക്രൗൺ കോടതിയിൽ വിചാരണ നേരിടുകയാണ് 39-കാരിയായ ലോറ ഹീത്ത്. മയക്കുമരുന്നിന് അടിമയായ ഹീത്ത് തൻ്റെ മകനെ നിർദ്ധയമായി അവഗണിച്ചതായി ആരോപിക്കപ്പെട്ടു. അമ്മ ഹെറോയിൻ, കൊക്കെയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ മകന്റെ മുമ്പിൽ വച്ച് വലിക്കുകയും അതിൻ്റെ പുക ആസ്മയ്ക്കുള്ള അവൻ ശ്വസിക്കാനിടയാക്കുകയും ചെയ്തുവെന്ന് പോലീസ് ആരോപിച്ചു. വെസ്റ്റ് മിൻലാൻഡ് പോലീസ് പുറത്തുവിട്ട ഫോട്ടോഗ്രാഫുകളിൽ ഹക്കീമിൻ്റെ ആസ്മ പമ്പുകൾ മയക്കുമരുന്നിനടുത്തായി ഫോയിലിൽ പൊതിഞ്ഞ നിലയിൽ കാണാമായിരുന്നു. തൻ്റെ ഇളയ മകന്റെ ക്ഷേമത്തെക്കാളും അവളുടെ ജീവിതത്തിലെ പ്രഥമ പരിഗണന മയക്കുമരുന്നായിരുന്നുവെന്ന് കോടതിയിൽ ആരോപണമുയർന്നു. ഹക്കീം പലപ്പോഴും വൃത്തിഹീനമായ പരിസ്ഥിതിയിൽ ഒരു സോഫയിലാണ് ഉറങ്ങിയിരുന്നത്. അവൻ്റെ നിക്കറിന് മൂത്രത്തിൻ്റെ ഗന്ധവും സ്കൂൾ യൂണിഫോമിന് മയക്കുമരുന്നിൻ്റെ ഗന്ധമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ജൂറിക്ക് കാണിച്ച ഫോട്ടോഗ്രാഫുകളിൽ ചപ്പുചവറുകൾ നിറഞ്ഞ വീടിൻ്റെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഹക്കീമിൻ്റെ ശ്വാസകോശം ദിവസം ചെല്ലുന്തോറും വഷളായതായി പോലീസ് പറഞ്ഞു. എന്നിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് മരുന്നിൻ്റെ സാന്നിധ്യമൊന്നും കണ്ടെത്താനായില്ല. അവന് സ്കൂളിൽ ഹാജർ കുറവായിരുന്നുവെന്നും ഗൃഹപാഠം ചെയ്യാറില്ലെന്നും തീർത്തും അവഗണനയിലാണ് കഴിഞ്ഞിരുന്നതെന്നും സ്കൂൾ അധികൃതർ പോലീസിനെ അറിയിച്ചു. ലോറ ഹെറോയിനും കൊക്കെയിനും വലിക്കുന്നതിലൂടെ ശിശു സംരക്ഷണ ചുമതല ലംഘിച്ചുവെന്നും മകന്റെ ആസ്മ നിയന്ത്രിക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടുവെന്നും പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചു. അവൾ വലിച്ച പുക മകൻ ശ്വസിച്ചതിലൂടെ അവൻ്റെ ആസ്മ കൂടി. കൂടാതെ വൈദ്യസഹായം നൽകാൻ അവൾ ശ്രമിച്ചില്ല എന്നതും മകന്റെ മരണകാരണങ്ങളായി പോലീസ് പറഞ്ഞു. മരിച്ചതിൻ്റെ 7-ാം ദിവസം ഹക്കീമിൻ്റെ ശരീരത്തിൽ പാസീവ് സ്മോക്കിങ്ങിലൂടെ നിക്കോഡിൻ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. മരണത്തിന് 32 മുതൽ 40 മണിക്കൂർ മുമ്പ് വരെ ഹക്കീം ഇൻഹേലർ ഉപയോഗിച്ചിരുന്നില്ല എന്നും അവർ കണ്ടെത്തി. കേസിൻ്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. മരണത്തിന് 32 മുതൽ 40 മണിക്കൂർ വരെ ഹക്കീം ഇൻഹേലർ ഉപയോഗിച്ചിരുന്നില്ല എന്നും അവർ കണ്ടെത്തി. കേസിൻ്റെ വിചാരണ തുടരുകയാണ്.